ഞങ്ങൾ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരത്തായാണ് റൂമെടുത്തിരിക്കുന്നത്. ബുക്ക് ചെയ്ത വണ്ടി വരുന്നതിന് കാത്ത് ഹോട്ടലിന് മുന്നിൽ നിൽക്കുകയാണ്. രാമേശ്വരത്ത് നിന്നും 22 കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടിയിലേക്ക്. അധികം വളവുകളൊന്നുമില്ലാത്ത വളരെ നല്ല പാത. 1964 ഡിസംബർ വരെ വളരെ പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഒരു പട്ടണമായിരുന്നു ധനുഷ്കോടി. ഡിസംബർ 22 രാത്രിയോടെ വീശിയടിച്ച കാറ്റിൽ അതൊരു പ്രേത നഗരമായി മാറുകയായിരുന്നു. സിലോണിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനു വേണ്ടി ഇംഗ്ലീഷ് ഭരണകാലത്താണ് ധനുഷ്കോടി വരെയുള്ള റെയിൽവേ നിർമ്മിക്കപ്പെട്ടത്. അവിടെ നിന്നും കടൽ മാർഗം സിലോണിലേക്ക്. അപ്രകാരം ഇവിടെ ഒരു ഹാർബർ രൂപപ്പെട്ടതുകൊണ്ടാകാം ഇവിടെ വളരെ വേഗം ഒരു പട്ടണമായി മാറിയത്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ശ്രീലങ്കയ്ക്ക് നേരെ ഒരു ചൂണ്ടുവിരൽ പോലെ നിൽക്കുന്നൊരു തിട്ടയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ധനുഷ്കോടിയും കഴിഞ്ഞ് അരിച്ചാൽ മുനൈ വരെ നീണ്ടു കിടക്കുന്നതാണ് ഈ പാത. മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് രാമേശ്വരത്തേക്കാൾ പുരോഗതി ധനുഷ്കോടിക്കായിരുന്നു എന്നാണ് വായിച്ചറിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അരിച്ചാൽ മുനയിലെത്തിയിരിക്കുന്നു. ഇനി മണൽപ്പരപ്പിലൂടെ അല്പം നടക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും സംഗമസ്ഥാനമാണിത്. വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രം തിരമാലകളാൽ ഭീകരമാണ്. എന്നാൽ ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടൽ ശാന്തരൂപിയായാണ് കാണപ്പെടുന്നത്. ഇതിനെ രണ്ടിനെയും വേർതിരിച്ചുകൊണ്ട് ഒരു മണൽത്തിട്ട കാണുന്നുണ്ട്. ലങ്കയിലേക്ക് ശ്രീരാമസേന നിർമ്മിച്ച പാലത്തിൻ്റെ ബാക്കിയാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ നിന്നും ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് 22 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നല്ല തെളിഞ്ഞ ജലമാണ്. ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികൾക്ക് ഇത് ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അവരിവിടെ ജലക്രീഡകൾ നടത്തിക്കൊണ്ട് ഉല്ലസിക്കുന്നത് കാണുന്നത് തന്നെ വളരെ രസമാണ്. ഭൗമപ്രതിഭാസങ്ങൾക്ക് വളരെ സാധ്യതയുള്ള പ്രദേശമായാണ് ഇവിടം കണക്കാക്കപ്പെടുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം മാന്നാർ തീരത്തേക്ക് നീണ്ടുകിടക്കുന്ന ഭാഗം 1948-49 കാലഘട്ടത്തിൽ ഭൂമിയുടെ വെർട്ടിക്കൽ ടെക്ടോണിക് മൂവ്മെൻറ്റിൻ്റെ കാരണത്താൽ 5 മീറ്ററോളം താഴ്ന്നു പോയിരിക്കുന്നു. തെക്കു ഭാഗത്തെ 7 കിലോമീറ്ററോളം കടൽ തീരം 1.5 കിലോമീറ്ററോളം കടലിൽ മുങ്ങിപ്പോയിരിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് ശേഷം സഞ്ചാരികളെ ഇവിടെ നിൽക്കാൻ അനുവദിക്കുകയില്ല. സന്ധ്യയോടെ കാലാവസ്ഥ മാറുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു തരം നെഗറ്റീവ് എനർജി വ്യാപിക്കുന്ന പോലെ തോന്നുമത്രേ. കൂരിട്ടു നിറഞ്ഞ വിജനമായ ഭൂമിയിൽ തിരമാലകളുടെ ശബ്ദം പോലും മനസ്സിൽ ഭീതി നിറയ്ക്കുമത്രേ. ഞങ്ങൾ തിരിച്ച് ധനുഷ്കോടിയിൽ എത്തിയിരിക്കുന്നു. ഒരു കാലത്ത് വിശ്വാസികൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നൊരു ദേവാലയത്തിൻ്റെ ശേഷിപ്പുകളാണ് മുന്നിൽ. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു സ്കൂളുണ്ടായിരുന്നു, പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, ഹാർബർ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ജോലി ചെയ്തിരുന്ന ജനങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്ന മറ്റു ജോലിക്കാരും ഉണ്ടായിരുന്നു. അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന തിരക്കുള്ള നഗരത്തിൻ്റെ കാഴ്ചകൾ എനിക്കെൻ്റെ മനക്കണ്ണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കീഴ്മേമറിഞ്ഞത് പെട്ടെന്നായിരുന്നു. 1964 ഡിസംബർ 17 ദക്ഷിണ ആൻഡമാൻ കടലിലുണ്ടായ ന്യൂനമർദ്ദം ഒരു ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെടുകയും 22 രാത്രിയോടെ ധനുഷ്കോടിയിലെത്തുകയുമായിരുന്നു. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച കാറ്റ് 7 മീറ്ററോളം ഉയരത്തിൽ ഭീമൻ തിരമാലകളാണ് സൃഷ്ടിച്ചത്. ആ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്ന ഒരു ജനസമൂഹത്തിനു മുകളിലേക്ക് കടലമ്മ തൻ്റെ രാക്ഷസ തിരമാലകളാകുന്ന കരങ്ങളുയർത്തി പുണർന്നത് 1800 പേരുടെ മരണത്തിലാണ് ചെന്ന് നിന്നതെന്ന ദുഃഖസത്യം ഒരിക്കൽ കൂടെ ഓർമ്മിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ മടക്കയാത്ര തുടരുകയാണ്.